ഗ്രഹണത്തിൻ്റെ ശാസ്ത്രവും ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. വാൽനക്ഷത്രങ്ങളുടെ വരവ്, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയ അത്യപൂർവമായ ആകാശ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ കഴിയാത്തതിനാൽ പണ്ടത്തെ ആളുകൾ ഇവയെ വളരെയേറെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഈ പരിഷ്കൃത യുഗത്തിലും ഗ്രഹണപ്പേടിയുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതില്ല. രാഹു, കേതു എന്നീ സർപ്പങ്ങൾ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നതാണ് ഗ്രഹണം. ഗ്രഹണ സമയത്ത് ഞാഞ്ഞുള്ളിനും വിഷം ഉണ്ടാകും. ഗ്രഹണ സമയത്ത് കിണർ മൂടണം, പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ ഇന്നും വെച്ചു പുലർത്തുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. 2009 ജൂലൈ 22 നടന്ന സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ചില ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം കാണിക്കുന്ന ഈ വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. ടുത്തോടെ ഉത്തർപ്രദേശിലെ ചില ഗ്രാമങ്ങളിലെ ആശുപത്രികളിൽ ഗർഭിണികളുടെ തിരക്കാണ്. ഗ്രഹണ സമയത്ത് പ്രസവം ഒഴിവാക്കാനുള്ള വഴികൾ തേടിയാണ് പലരും ആശുപത്രിയിലെത്തുന്നത്. നല്ല കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രസവത്തിന് ഒട്ടും നല്ല സമയമല്ല സൂര്യഗ്രഹണമെന്നാണ് ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണരുടെ വിശ്വാസം. ഗ്രഹണ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകുമത്രേ. സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്ന വിനകൾ ഒഴിവാക്കാൻ ഗ്രാമീണരിൽ ചിലർ മന്ത്രവാദികളെ സമീപിച്ചു, മറ്റു ചിലർ പുരോഹിതരുടെ ഉപദേശം തേടി. ഇതിലൊന്നും വലിയ വിശ്വാസം പോരാത്തവർ ഡോക്ടർമാരെ കണ്ട് കാര്യം പറഞ്ഞു. ജൂലൈ 22 നടക്കേണ്ട പ്രസവം 23-ലേക്കോ 24-ലേക്കോ മാറ്റിത്തരണം, ഇതായിരുന്നു ആശുപത്രിയിലെത്തിയവരുടെ ആവശ്യം. സൂര്യഗ്രഹണ സമയത്ത് ഗർഭിണികൾ വീട്ടിന് പുറത്തിറങ്ങാനോ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനോ പാടില്ലത്രേ. എന്തായാലും ഉത്തർപ്രദേശിലെ ചില ഗ്രാമങ്ങളിൽ മതപുരോഹിതർക്കും മന്ത്രവാദികൾക്കും മാത്രമല്ല ഡോക്ടർമാർക്കും ഗ്രഹണപ്പേടി ജാഗ്രതയാവുകയാണ്. എന്താണ് ഗ്രഹണം, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പ്രകാശ സ്രോതസ്സിന് മുന്നിൽ വരുന്ന ഏതൊരു അതാര്യ വസ്തുവും നിഴൽ സൃഷ്ടിക്കും. ഇതാണ് ഗ്രഹണത്തിന്റെ അടിസ്ഥാനം. നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണാം. ഒരു കുട്ടി സ്വന്തം നിഴൽ കണ്ട് പേടിച്ച് കരയുകയാണ്. നിഴലിനെ കണ്ട ഒരു കുട്ടി പേടിച്ച് കരയുമ്പോൾ നാം എത്രത്തോളം അത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നോ, ഇതുപോലെ ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമാണ് ഗ്രഹണത്തെക്കുറിച്ചുള്ള പേടി. എല്ലാ ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണ്. അതിനാൽ അവയും നിഴലുകൾ ഉണ്ടാക്കുന്നു. ഇവിടെ നിഴൽ ബഹിരാകാശത്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരേക്ക് വ്യാപിക്കും. ഉദാഹരണമായി, ഭൂമിയുടെ നിഴൽ 15 ലക്ഷം കിലോമീറ്റർ ദൂരത്തേക്കാണ് വ്യാപിക്കുന്നത്. ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ വീണാൽ ഗ്രഹണമായി. സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വന്നാൽ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴും. ഭൂമിയിൽ ആ നിഴലിൽ നിൽക്കുന്നവർക്ക് സൂര്യനെ കാണാതെയാകും. ഇതാണ് സൂര്യഗ്രഹണം. ഇനി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി കൃത്യമായ നിഴരേഖയിൽ വന്നാലോ? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴും. ഇതാണ് ചന്ദ്രഗ്രഹണം.